എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ ചിക്കൻ കഴുകി വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായി നമ്മുടെ ചിക്കൻ അനുസരിച്ച് വേണം നമ്മൾ ഇടാൻ, പൊടിയിടാൻ. ഞാൻ 2.5 teaspoon മുളക് പൊടി ഇട്ട് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി. ഇനി നമുക്ക് ഉപ്പിടാം. ഇനി എല്ലാം കൂടെ നമുക്കത് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളമാകരുത്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഏകദേശം ഒരു ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നിർത്താം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് മസാല പരട്ടാം. ഈ ചിക്കന് ഇടയ്ക്കിടയ്ക്ക് വര വരഞ്ഞാൽ, പിച്ചത്തി കൊണ്ട് വരഞ്ഞാൽ ആ മസാലയെല്ലാം ഉള്ളിലേക്ക് പിടിക്കും. എല്ലാ ചിക്കനും നമ്മൾ മസാല പുരട്ടി വെച്ചു. നമുക്കൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പോൾ നല്ലപോലെ മസാല അതിൽ സെറ്റായിക്കോളും. എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. നമ്മുടെ മസാലയെല്ലാം ചിക്കനിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റാം.
കുക്കറിലേക്കാക്കി ഇനി ഒരു വിസിൽ അടിക്കുമ്പോഴത്തേന് നമുക്ക് എടുക്കാം. കുക്കറി വെച്ച് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് നേരം എടുക്കും. ഒരു വിസിൽ അടിക്കുമ്പോഴത്തേന് എടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്, ഇനി നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ചൂടാവുമ്പോൾ, എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു മണം നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് കിട്ടും. അതുപോലെ അതിൻ്റെ ഒരു രുചിയൊക്കെ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് കിട്ടും. നമുക്ക് നല്ലപോലെ ഒരു സൈഡ് മൂത്തിട്ട് മറിച്ചിട്ട് മൂപ്പിക്കാം. ആദ്യം ഇട്ടത് നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ അടുപ്പിലിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇടാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഫ്രൈ റെഡിയായി. ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞത് ഇടുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.